ജീവിതത്തിൽ ഞാനൊരു പരാജയമാണല്ലോ ദൈവമേ എന്ന് ചിന്തിക്കുന്നുവെങ്കിലേ ഇനി എൻ്റെ ഭാവി എന്തെന്ന് ഒരു വല്ലാത്ത ഭയം ശൂന്യത അത് അനുഭവിക്കുന്നുവെങ്കിൽ എനിക്കൊരു ടാലൻറ്റും ഇല്ലല്ലോ മറ്റുള്ളവർക്കെല്ലാം ഒരുപാടുണ്ടെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഈ ചിന്തകളൊക്കെ എനിക്ക് മാത്രം ഉണ്ടായ ഒന്നല്ല എനിക്ക് മാത്രം ഉണ്ടാകുന്ന ഒന്നുമല്ല എല്ലാവർക്കുമുള്ളതാണ് ലോകം ഇന്ന് മഹാൻ വിജയ് ലെജൻഡ് എന്ന് വിളിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ ഉണ്ടായതുമാണ് ചുറ്റുമുള്ളവർ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴും കളിയാക്കിയപ്പോഴും അവരോടി തോറ്റു വീണ്ടും ശ്രമിച്ചു തോറ്റുപോയി വീണ്ടും 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 ശ്രമിച്ചു അപ്പോഴും തോറ്റു വീണ്ടും ശ്രമിച്ചു അപ്പോൾ വിജയിച്ചു ഇപ്പോൾ വിജയിച്ചില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിജയിക്കാനേ കഴിയില്ല എന്നല്ല വിജയം എന്നത് എളുപ്പത്തിൽ നേടാവുന്ന ഒന്നല്ല ശാന്തമായ വഴിയുമല്ല അവിടെ കാറ്റും കോളും കാണും ബുദ്ധിമുട്ടുകൾ വരും പ്രശ്നങ്ങൾ നിങ്ങളെ വേട്ടയാടും ഉറപ്പാണത് അവിടെ നിങ്ങൾ നിലത്ത് വീഴുകയും ചെയ്യും വീഴാതിരിക്കാൻ നമ്മളാരും സൂപ്പർ ഹ്യൂമണൊന്നുമല്ല മനുഷ്യനാണ് പച്ചയായ മനുഷ്യൻ നമ്മൾ വീഴും എന്നിട്ടും അവിടെ നിന്ന് എഴുന്നേറ്റവൻ മുന്നോട്ട് പോയവൻ അവനാണ് വിജയി ഞാൻ വീണുപോയിട്ടുണ്ടാവും ഞാൻ തോറ്റുപോയിട്ടുണ്ടാവും പലരും എന്നെ ചവിട്ടി മുന്നോട്ട് പോയിട്ടുമുണ്ടാവും അവൻ ഇനിയൊന്നും തിരിച്ചു വരില്ല എന്ന് അടക്കം പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ടും ഞാൻ എഴുന്നേറ്റു എഴുന്നേൽക്കും കാരണം എൻ്റെ ലക്ഷ്യം എനിക്ക് അത്രത്തോളം പ്രധാനമാണ് അത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ മോഹമാണ് അല്ല എൻ്റെ മോഹമല്ലത് ഞാൻ തന്നെയാണ് ഈ ലോകത്ത് കോടി പേർ സ്വപ്നം കാണുന്നുണ്ടാവും കോടി പേർ അതിനായി തുടക്കം കുറിക്കുന്നുമുണ്ടാവും കോടി പേർ അത് ചെയ്യുന്നുമുണ്ടാവും എന്നാൽ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച കാര്യത്തെ കൃത്യമായി ചെയ്ത് അവസാനിപ്പിക്കുന്നവർ വളരെ കുറച്ചു പേരെ ഉണ്ടാവും തോറ്റവരൊക്കെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് പല പല സാഹചര്യങ്ങളെ കുറ്റം ചാരിയിട്ട് സന്ദർഭങ്ങളെ കാരണം പറഞ്ഞിട്ട് ഉള്ളിൽ കഴിയില്ല എന്ന തോന്നലുമായി വീണുപോയവരാണ് എതിർപ്പും തോൽവിയും വരുമ്പോൾ ഉള്ളിലുള്ള ധൈര്യവും തീവ്രതയും ചോർന്നു പോയവരാണ് എന്നാൽ ഈ സാഹചര്യത്തെയൊക്കെ അടിച്ചു നുറുക്കി മറ്റുള്ളവരുടെ വായെ കേൾക്കാതെ പൊരുതി നേടിയ വിജയമുണ്ടല്ലോ അതൊരൊന്നൊന്നര വിജയമാണ് അതിനെയാണ് നമ്മൾ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നത് ലോകത്ത് ഭൂരിഭാഗം പേരും സ്വന്തം സ്വപ്നങ്ങൾക്കായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തവരാണ് കാരണം അവർ നാളെ ചെയ്യാമെന്നൊക്കെ മാറ്റിവെക്കും ആദ്യം ഞാൻ ജയിക്കേണ്ടത് എന്നെ തന്നെയാണ് എന്നെ ഞാൻ ജയിക്കണമെങ്കിൽ എൻ്റെ മുന്നിലുള്ള എല്ലാ ദിവസത്തെയും ഞാൻ ജയിക്കണം എൻ്റെ ജീവിതം മാറണമെന്ന് ഉറങ്ങി ചിന്തിച്ചാൽ പോരാ അത് മാറില്ല മാർക്ക് വേണമെന്ന് ചിന്തിച്ച് പഠിക്കാതിരുന്നത് പോലെയാകും അത് ഹെൽത്തി ആകണമെന്ന് പറഞ്ഞ് വ്യായാമം ചെയ്യാതിരിക്കുന്നത് പോലെയാകും അത് വേണമെങ്കിൽ വിയർപ്പൊഴുക്കണം എനിക്കറിയാം പക്ഷെ കഴിയുന്നില്ല മാറ്റം വരണമെന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഇത് പോരാ എന്ന് എനിക്കൊക്കെ അറിയാം പക്ഷെ അതിനകം കഴിയുന്നില്ല ഡിസ്ട്രാക്ഷൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു പഠിക്കണം ലേൺ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ ഫോൺ വന്ന് ശ്രദ്ധ തിരിക്കുന്നു പിന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ ശ്രദ്ധ പോകുന്നു ആ സമയം മുഴുവൻ ഫോൺ തിന്നുന്നു വർക്ക് ചെയ്യണം എന്ന് തുടങ്ങുമ്പോൾ തന്നെ സംസാരത്തിൽ ചെന്നുപെടുന്നു പിന്നെ പല പല കാര്യങ്ങൾ അങ്ങനെ ആ സമയം അങ്ങ് പോകുന്നു ഇവിടെയാണ് ഡിസിപ്ലിൻ ലക്ഷ്യത്തിലേക്കുള്ള പാതയാവുന്നത് ക്ലാസ്സിൽ പണ്ട് നമ്മളെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി നിർത്തിയ ഡിസിപ്ലിൻ അല്ല ഡിസിപ്ലിനും ടീച്ചറും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ടീച്ചർ പുറത്തുനിന്ന് നമ്മളെ കണ്ണുകെട്ടി സ്വയം കണ്ണടച്ച് നിയന്ത്രിക്കുന്നു ഡിസിപ്ലിൻ അകത്തു നിന്ന് കണ്ണു തുറന്ന് നമ്മളത് ചെയ്യുന്നു ഇവിടെ ആ തുറന്ന കണ്ണ് അൺഹെൽത്തി ഫുഡ്സ് നമ്മളെ മോഹിപ്പിച്ചാലും പല നേരം പോക്കുകളും നമ്മളെ പ്രലോഭിപ്പിച്ചാലും ഇതെനിക്ക് വേണ്ടി എന്ന ആത്മാർത്ഥമായ തോന്നൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന ചിന്ത എൻ്റെ തന്നെ മാസ്റ്റർ ഞാൻ തന്നെയാണെന്ന ബോധ്യം അപ്പോൾ ഞാൻ എന്നെ തന്നെ അനുസരിക്കും ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചില്ലെങ്കിലും ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ചെറുതായാലും വലുതായാലും ചെയ്യുന്ന ഓരോ ചെറിയ ജോലികൾ പോലും പെർഫെക്റ്റായി ബെസ്റ്റായിട്ട് ചെയ്യണം കാരണം ഇന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാവാം ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതൊരിക്കലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ സംബന്ധിക്കുന്നതല്ല നിങ്ങളെ തന്നെ സംബന്ധിക്കുന്നതാണ് ഒരു ജോലി നിങ്ങൾ ബെസ്റ്റായി പെർഫെക്റ്റായി ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ക്യാരക്ടറാണ് ആറ്റിറ്റ്യൂഡാണ് ഹാബിറ്റാണ് അയാൾ ചെറുതോ വലുതോ ഏത് കാര്യവും അങ്ങനെയേ ചെയ്യൂ അവിടെ തോൽവിയോ ജയമോ ഇല്ല പെർഫെക്ഷനും ബെസ്റ്റും ഹോണസ്റ്റിയും മാത്രമേ ഉണ്ടാവൂ ഇത് നടക്കുന്ന കാര്യമാണോ ആരാ ഇതൊക്കെ ചെയ്യുക എന്ന് ചോദിക്കാം ആവറേജ് മനുഷ്യർ ആവറേജായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് നമ്മൾ വിളിക്കുന്ന മനുഷ്യർ ഒരിക്കലും ആവറേജിനെ പോലെ കാര്യങ്ങൾ ചെയ്യാത്തവരാണ് വിജയത്തിൻ്റെ ഫോർമുല പലപ്പോഴും സ്ഥിരം രീതികൾ ചെയ്യാതിരിക്കുക എന്നതാണ് അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിജയിച്ചേനെ അത് കാരണമാണ് ഞാൻ തോറ്റത് ഇങ്ങനെ സാധാരണക്കാരുടെ സ്ഥിരം രീതിയാണ് ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വല്ല മാറ്റവും സംഭവിക്കുമോ അതുമില്ല
പലപ്പോഴും സിമ്പതിയാണ് അവർക്ക് വേണ്ടത്. അവർ വിജയത്തെക്കാൾ സിമ്പതിക്കാണ് വില കൊടുക്കുന്നത്. സിമ്പതി പ്രതീക്ഷിക്കുന്നവർ വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. തീവ്രമായി ഞാൻ വിജയിക്കും, എനിക്ക് നേടിയേ പറ്റൂ എന്ന് ഏത് കാര്യത്തിനാണോ ചിന്തിക്കുന്നത് അതിൽ വിജയിക്കും. സത്യത്തിൽ ആ തീവ്രതയില്ലാത്തതുകൊണ്ടാണ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത്, ഫോക്കസ് തെറ്റിപ്പോകുന്നത്. ആ തീവ്രതയില്ലാത്തതുകൊണ്ടാണ് മടി കൂടപ്പിറപ്പാവുന്നത്. ആഗ്രഹം ഏതും എന്തുമായിക്കൊള്ളട്ടെ, അത് തീവ്രമാണെങ്കിൽ ഹൃദയം നൽകുന്ന തീയിൽ അതിൻ്റെ ഊർജത്താൽ നമ്മൾ അധ്വാനിക്കും. അതിന് നമ്മളെ ആരും പുറകിൽ നിന്ന് തള്ളിത്തരേണ്ടതില്ല, നിർബന്ധിക്കേണ്ടതുമില്ല. നമ്മളേത് മലയും മറിച്ചിടും. ആഗ്രഹം തീവ്രമാകണം, അത്രയേ ഉള്ളൂ. എനിക്ക് വലിയ നിലയിലെത്തണം, എനിക്ക് സിവിൽ സർവൻ്റ് ആകണം, എനിക്ക് ഫേമസ് ആകണം, എനിക്ക് വലിയ ബിസിനസ്സുകാരനാകണം. എന്നാൽ അതിനൊന്നും അങ്ങനെ കഴിയുന്നില്ല, ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം യഥാർത്ഥമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ്, പക്ഷെ 4 ദിവസം അധ്വാനം, ബാക്കി സമയം വിശ്രമം, യാത്രകൾ, അങ്ങനെ നേരം പോക്കുകളും വേണം, അതല്ലേ ജീവിതം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ സത്യത്തിൽ ആ ആഗ്രഹം തീവ്രമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആഗ്രഹം തീവ്രതയിൽ ജ്വലിക്കുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് ശാന്തമായി വിശ്രമിക്കാൻ കഴിയുക? അയാൾ ഓരോ ദിവസവും ഓടും, എന്നും ഓരോ ദിവസവും ഓടും സ്വന്തം വിശപ്പിനായി. ആ വിശപ്പാണ്, ആ ആഗ്രഹമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. എന്നിൽ ഞാനൊരു വിജയിയെ കാണാത്ത കാലത്തോളം എനിക്ക് വിജയമില്ല. വിജയി ദൂരങ്ങൾ താണ്ടാൻ മനസ്സുള്ളവരും കാഠിന്യത്തെ താങ്ങുന്നവനും മറ്റാരേക്കാൾ നൽകാൻ വിയർപ്പൊഴുക്കാൻ കഴിയുന്നവനുമാണ്. പ്രശ്നങ്ങളെ അവസരമാക്കുന്നവൻ, പിന്മാറാത്തവൻ. അവൻ്റെ മനസ്സും അവനും എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. ആ ലക്ഷ്യം വിജയമാണ്.